ടെന്റ് സ്ലിപ്പിംഗ് ബാഗ്സ് എല്ലാം മുമ്പ് ഒരു പമ്പിൽ റിലയൻസിന്റെ പെട്രോൾ പമ്പിലായിരുന്നു നമ്മള് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മള് റൈഡ് ചെയ്ത് വന്ന സമയത്ത് വി ഗോട്ട് ടു ഫ്രണ്ട്സ് ഫ്രം സത്കിരൺ. ഇവർ രണ്ടുപേരും നമ്മൾ വൈകിട്ട് വെച്ച് കണ്ടിട്ട് നമ്മുടെ ബൈക്സിന്റെ അവർ ഭയങ്കര ബൈക്കേഴ്സ് ആണ്, ഇവർ ഇവിടെ ഉള്ളവരെ തന്നെയാണ്. അപ്പൊ നമ്മളെ കണ്ടിട്ട് ഇവരുടെ ബൈക്ക് എടുത്ത് നമ്മൾ എന്നോട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങണം. അപ്പൊ പുള്ളിക്കാരൻ ഈ ബൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, MT-01 5 മേടിച്ചിട്ട്. അപ്പൊ അവിടെ റൈഡിന് വേണ്ടി പോയതാണ്. ആക്ച്വലി വി ആർ സോ മച്ച് സർപ്രൈസ് അബൌട്ട് ഗുജറാത്തി ഫ്രണ്ട്സ് ആൻഡ് ഓൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് എവരിതിങ്. ഓക്കെ. ബസ്
बिस्तर से यूं गिरा दी है, किस्सों में बातों में बस तेरी। जब बारिशें बरसती है पागल जैसे बरसती है, तुम जैसी हो बस वैसी ही रहो। कॉफी है भैया इधर, कॉफी है, कॉफी कॉफी भी है, कॉफी बोलो इसकी। अच्छा दो चाय एक कॉफी। Good morning all. അപ്പൊ നമ്മൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദിലാണ്, വിത്ത് മൈ ടു ഫ്രണ്ട്സ്. യുനോ നമ്മൾ എസ്റ്റർഡേ കണ്ടിട്ടുണ്ടവരുടെ വീഡിയോസും മ്യൂസിക്സും ഗിത്താറിൻ്റെ. അപ്പം ഇവരുടെ കൂടെയായിരുന്നു ഇന്നലെ നമ്മൾ ഉണ്ടായിരുന്നത്. ഇവരെ നമുക്ക് എന്ത് പറയാ, നമുക്ക് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇവരോട്. ഗ്രേറ്റ് താങ്ക്സ് ഫോർ യു ഗൈസ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി പെട്രോൾ പമ്പിൽ പോകണം, പെട്രോൾ അടിക്കണം, ഫുഡ് കഴിക്കണം. വി ആർ ഗോയിങ് ഡയറക്ട്ലി. ഓക്കെ, താങ്ക്സ് എല്ലോട് ബഡി, ബൈ ബൈ, കീപ് ഇൻ ടച്ച് ബ്രോ, ഹാവ് എ സേഫ് ജേർണി ബ്രോ. ഷോ ഷോ ഷോ. നമ്മുടെ ബൈക്ക് കൂടെ ഉണ്ട്, ലഗേജൊക്കെ നമ്മൾ ക്യാരി ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പോൾ സ്റ്റിക്കർ വർക്ക്സ് കുറച്ച് കൂടിയിട്ടുണ്ട് നമുക്ക്. വൺ മോർ സ്റ്റിക് ഹെൽമെറ്റ് ബ്ലോക്സിൻ്റെ സ്റ്റിക്കർ ഉണ്ട്, പിന്നെ റൈഡിംഗ് സുൽത്താൻ്റെ ഗുജറാത്തിൻ്റെ സ്വന്തം റൈഡിംഗ് ബ്ലോക്സ്, സോറി റൈഡിംഗ് സുൽത്താൻ സ്റ്റിക്കർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പം ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ സ്റ്റാർട്ട്. അഹമ്മദാബാദിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയായിരുന്നു കച്ച്. ഏകദേശം കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൻ്റെ അവസ്ഥ വല്ലാണ്ട് മാറി മറിഞ്ഞു. മിക്ക റോഡുകളും പണിപ്പുരയിൽ തന്നെയായിരുന്നു. അതുകൂടാതെ റോഡിൽ ഭയങ്കരമായ വെയിൽ, കഠിന വെയിൽ, യാത്ര ഉടനീളം ഞങ്ങളെ കുഴച്ചു, നല്ല നല്ല രീതിയിൽ തളർത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. Thank you.
അഹമ്മദാബാദിൽ നിന്ന് 200 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ കച്ചിൻ്റെ ഏകദേശ പ്രകൃതി രമണീയമായ കാഴ്ചകൾ, അതായത് കച്ചിലെ ഉപ്പ് പാടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഉപ്പ് പാടങ്ങളെല്ലാം തന്നെ മഴയിൽ വല്ലാണ്ട് വെള്ളം കയറിയിട്ട് മൊത്തം കാണാൻ പറ്റാത്ത നല്ലൊരു സിറ്റുവേഷൻ അല്ല, കടൽ പോലെ വെള്ളം കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ മുന്നിലേക്ക് പോയ സമയത്താണ് ഞങ്ങൾ ഉപ്പ് പാടങ്ങളെ നേരിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പത്രത്തിലും അല്ലെങ്കിൽ തന്നെ പഴയ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെയാണ് ആദ്യമായിട്ട് ഉപ്പ് പാടങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. കച്ചിലേക്ക് അടുക്കുന്ന ഒരു ഉപ്പ് പാടങ്ങൾ എന്ന് തന്നെ പോലെ കാറ്റാടി പാടങ്ങളും ഒരു നല്ല ദൃശ്യവിസ്മയം തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരുന്നത്. യാത്രകൾ ഉടനീളം നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ എങ്കിലും ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നിയത്. ഒരിടത്തും സ്റ്റേ ശരിയാവുന്നില്ല, എവിടെയും ടെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ വൈകുന്നേരം 6 മണി തൊട്ട് നല്ല രീതിയിൽ തന്നെ അന്വേഷണം തുടങ്ങി. പിന്നീട് ഞങ്ങൾക്ക് ക്യാമറ ഓഫ് ചെയ്യേണ്ടി തന്നെ വന്നു. അത് കാരണം ഞങ്ങൾക്ക് ടെൻറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചിലേക്കുള്ള കച്ചിൽ നിന്നൊരു 190 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പം നമുക്ക് ഇന്നലെ സ്റ്റേയും ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ടെൻ്റ് അവിടെ നമ്മൾ ചെയ്തിരുന്നത് ടെൻ്റെ കഴിച്ചു രാവിലെ തന്നെ എണീച്ചു, കാരണം നമുക്ക് രാവിലെ പോയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി അല്ലേ, 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകണം. ഇവർ രണ്ടുപേരൊക്കെ നമ്മൾക്ക് സ്റ്റേ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നത് നൈറ്റ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ യാത്ര തുടരുകയാണ്. ഓക്കെ. നല്ല കാലപ്പഴക്കം ഉള്ള ബിൽഡിംഗ്സ് ആണ് ഇവിടുത്തെ. അത്യാവശ്യം നൈസ് പ്ലേസ് ആണ്. ആംബിയൻസ് പറയാനാണെങ്കിൽ അല്പം വെയിൽ കൂടുതലാണ്, നല്ല വെയിലുണ്ട്. ഇത് കഷ്ടപ്പാടാണ്. ഗാർഡനും ഉണ്ട്.